അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാനാ ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പവിത്രമായ മാസങ്ങളായി അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു മാസത്തിലാണ്, ദുൽഹിജ്ജ മാസത്തിലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ. നമുക്കറിയാം, മറ്റുള്ള മാസങ്ങളിൽ കഴിച്ചുകൂട്ടുന്നത് പോലെയല്ല പവിത്രമായി അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത മാസങ്ങളിൽ നാം കഴിച്ചുകൂട്ടേണ്ടത് എന്ന്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ എന്നോടും നിങ്ങളോടുമായി ഉപകാരപ്പെടുമെന്നുള്ള നിലക്ക് സാന്ദർഭികമായി ചില കാര്യങ്ങൾ ഉപദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷവും ഹജ്ജിന് ധാരാളം ആളുകൾ, സ്വദേശികളും അവിടെ ജോലി ചെയ്യുന്നവരുമായ ആളുകളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് എന്ന ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് തന്നെ പുറം രാജ്യങ്ങളിൽ നിന്നും ഹാജിമാർക്ക് അവസരം ഈ വർഷവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഹജ്ജ് ഉദ്ദേശിച്ച, ആത്മാർത്ഥമായി അതിന് കരുതിയ ആളുകൾ ഈ വർഷം പണമടച്ച് അതിന് എല്ലാ നിലക്കും രണ്ട് വാക്സിനുകളൊക്കെ എടുത്ത് തയ്യാറായ ആളുകൾ വരെ ഉണ്ട്. നമുക്കറിയാം, അവർക്ക് പരിപൂർണമായി ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കാൻ അവരുടെ ആ ഉദ്ദേശത്തിന് അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിച്ചൊരു ഹദീസ് ഉണ്ടല്ലോ, ഇന്നൽ അബ്ദ ഇദാ മരിള ഔ സാഫറ കുത്തിബ ലഹു അജ്റുമാ യഅമലുഹു സ്വഹീഹൻ മുഖീമൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അടിമയെ യാത്ര കൊണ്ടോ രോഗം കൊണ്ടോ ഒക്കെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമൽ ചെയ്യാൻ പറ്റാതെ മുടങ്ങിപ്പോയാൽ അത്തരം ആളുകൾക്ക് ആരോഗ്യാവസ്ഥയിൽ അത് ചെയ്തിരുന്ന, അതേപോലെ തന്നെ നാട്ടിലുള്ളപ്പോൾ അത് ചെയ്തിരുന്ന പ്രതിഫലമെന്താണോ അത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമെന്നാണ്. അപ്പോൾ ഈ വർഷത്തിൽ ഹജ്ജ് ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ളാഹു അവരുടെ നല്ല ഉദ്ദേശത്തിന് ചെയ്തതുപോലുള്ളൊരു പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹാജിമാർ ഹജ്ജ് വേളയിൽ ദുൽഹിജ്ജ 8 വരെ ഹാജിമാർ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പലരും അവിടെ എത്തി, ഇപ്പോൾ പലരും യാത്രയിലായിരിക്കും, പലരും അവിടെ എത്താനിരിക്കുകയാണ്. അവർ ഈ മാസത്തെ അങ്ങേയറ്റം പവിത്രമായി കാണുകയും ഈ ഹജ്ജിൻ്റെ ദിനരാത്രങ്ങളെ ഏറെ ശ്രദ്ധിച്ചു പോരുകയും ചെയ്യുന്നു. ഹാജിമാരല്ലാത്ത ആളുകൾ, അതേപോലെ ഹജ്ജ് ഈ പ്രാവശ്യം ചെയ്യാൻ സാധിക്കാതെ മുടങ്ങി നിൽക്കുന്ന ആളുകൾ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉണർത്താനുള്ളത്. മറ്റു മാസങ്ങളിൽ, ദിവസങ്ങളിൽ കഴിച്ചു കൂട്ടുന്നത് പോലെയല്ല ഇപ്പോൾ നമ്മൾ കഴിച്ചു കൂട്ടേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇന്ദല്ലാഹി 12 ഷഹ്റൻ ഫീ കിതാബില്ലാ യൗമ ഖലഖ സമാവാതി വലർ മിൻഹ അർബഅത്തുൻ ഹുറും. അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളായി 12 മാസങ്ങളാണുള്ളത്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പ്രത്യേകം പവിത്രമായി അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ 4 മാസങ്ങളിൽ 3 തുടർച്ചയായി വരുന്നതാണ് ദുൽഖാദയും ദുൽഹിജ്ജയും മുഹറമും. എന്നാൽ റജബ് എന്ന മാസം വേറിട്ട് നിൽക്കുന്ന മറ്റൊരു മാസമാണ്. ഈ 3 പവിത്രമായ മാസങ്ങൾ തുടർച്ചയായി വരുന്നതിൽ നടുവിലത്തെ മാസമായ ദുൽഹിജ്ജ മാസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്ക് വീണ്ടും ഒരു ദുൽഹിജ്ജ ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു പ്രത്യേകം പറഞ്ഞു, ഫലാ തദ്രിമു ഫീഹിന്ന അൻഫുസക്കും. അതുകൊണ്ട് നിങ്ങൾ ആ മാസങ്ങളിൽ ഒരിക്കലും ദുൽമ് ചെയ്യാൻ പാടില്ല എന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അന്നഹു ഖാൽ, അദ്ദേഹം പറയുകയാണ്, ഫലാ തദ്രിമു ഫീഹിന്ന അൻഫുസക്കും ഫിസനത്തി കുല്ലിഹ. അതായത്, അക്രമം, അനീതി, ദുൽമ്, പാപങ്ങൾ ചെയ്യാൻ പാടില്ല എന്നല്ലാഹു പറഞ്ഞ ഈ വചനം, അത് വർഷത്തിൽ മുഴുവൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വഫി ആദിഹിൽ അഷ്ഹുറിൽ ഹുറും ബിഖുസൂസ്, ഈ 4 പവിത്രമായി അള്ളാഹു തിരഞ്ഞെടുത്ത മാസത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ദുൽമില്ലാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദുൽമുകൾ, തെറ്റുകൾ, പാപങ്ങൾ പല കാറ്റഗറികളിലാണ്. ഏറ്റവും വലിയ പാപം നമുക്കറിയാം അള്ളാഹുൽ പങ്കു ചേർക്കലാണ്, അശ്ർക്കു ബില്ലാ. മറ്റു മാസങ്ങളിലും ദിവസങ്ങളിലും വർഷങ്ങളിലുമൊക്കെ തെറ്റുകളായി ശിർക്ക് ചെയ്യൽ ദുൽമ തന്നെ. ഇന്ന ശിർക്ക ലദുൽമുൻ അലീം, വമ്പിച്ച പാപം അത് ശിർക്കാണെന്ന് സൂറത്തുൽ ഉഖ്മാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ദിനരാത്രങ്ങളിൽ, ഈ പ്രത്യേകിച്ചുള്ള
പവിത്രമായി അള്ളാഹു തിരഞ്ഞെടുത്ത മാസത്തിൽ വിൽമ പാടില്ല എന്ന് പറയുമ്പോൾ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വലിയ ഗൗരവമുള്ള പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് തൗഹീദിനെ തിരിച്ചറിഞ്ഞ് തൗഹീദിലേക്ക് കടന്നു വന്ന് അള്ളാഹുവിനിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മുടെ ആളുകൾക്ക് സാധിക്കട്ടെ, അവർക്ക് ഹിദായത്ത് അള്ളാഹു നൽകട്ടെ. ശിർക്കിലേക്ക് പോവാതെ നമ്മൾ ശ്രദ്ധിക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, ദുൽമുകളിൽപ്പെട്ട സംഗതിയാണ് ഫിഅലുൽ മുഹറമാത്, അതായത് അള്ളാഹു പാടില്ല എന്ന് വിരോധിച്ച ഹറാമായ പ്രവൃത്തികൾ ചെയ്യുക എന്നത്. അതിലേറ്റവും കഠിനമാണ്, നമുക്കറിയാം, വൻ പാപങ്ങളായി അള്ളാഹു എണ്ണിയിട്ടുള്ള പാപങ്ങൾ. ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ വൻ പാപങ്ങളായി തന്നെ എണ്ണിയ ധാരാളം മുബിഹാത്തുകൾ, കബായറുകൾ നമുക്കറിയാം. പിന്നെ അതിന് താഴെ ഇടയിലുള്ള ഒരുപാട് പാപങ്ങൾ. അപ്പോൾ ഈ ദുൽമുകളൊന്നും, ഹറാമായതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇടപെടുന്ന ഞാനും നിങ്ങളുമൊക്കെ ഈ ദിനരാത്രങ്ങൾ അശ്രദ്ധയോടുകൂടി കഴിച്ചു കൂട്ടേണ്ടതല്ല. ആ രീതിയിലുള്ള തിന്മകൾ നമ്മളിൽ നിന്ന് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ നിർവഹിക്കേണ്ടുന്ന, അള്ളാഹിനെ അനുസരിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന നിർബന്ധ ബാധ്യതകളിൽ അശ്രദ്ധ വരിക, മുടങ്ങിപ്പോവുക എന്നതാണ്. 5 നേരത്തെ നമസ്കാരവും അതേപോലെ തന്നെ ഇബാദത്തുകളുമായുള്ള കാര്യങ്ങൾ, അതൊരിക്കലും നമ്മൾ ഭംഗം വരുത്താൻ പാടില്ല. പലപ്പോഴും അശ്രദ്ധ ഇപ്പോൾ കൂടുതൽ വരുന്ന ഒരു സമയമാണ്. കോവിഡ് പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ നിയമപാലകരും ആരോഗ്യ പ്രവർത്തകരുമൊക്കെ പള്ളി നമുക്ക് മുടക്കിയപ്പോൾ അത് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മുടക്കായി നമ്മൾ പരിഗണിക്കുകയും ആ നിയമത്തെ പാലിച്ചുകൊണ്ട് നമ്മൾ വീടുകളിൽ ഒതുങ്ങിക്കൂടുകയും ചെയ്തു. പക്ഷേ 15 പേരുകൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന ജമാഅത്ത് നമസ്കാരത്തിൽ പല പള്ളികളിലും 15 പോലും ഇല്ലാത്തൊരു സാഹചര്യം മൊത്തത്തിലുണ്ട്. ഇതൊരു അശ്രദ്ധയുടെ ഭാഗമായി ആണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ 15 അവസരം ലഭിക്കുമ്പോൾ ആ നാട്ടിലെ ഭക്തന്മാരായ ആളുകൾ 15 ആളും അവിടെ ഉണ്ട് എന്നത് ഉറപ്പുവരുത്തണം. ബാക്കിയുള്ളവർക്ക് അവസരമില്ല, അവർ വീടുകളിൽ നിസ്കരിക്കട്ടെ. ഈ 15 തികയ്ക്കാൻ നമ്മുടെ പള്ളിയിൽ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു അശ്രദ്ധ നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നത് നമുക്ക് തിരിച്ചറിയാം. പിന്നീട് അള്ളാഹു അവസരം നൽകുമ്പോൾ പഴയതുപോലെ ആരോഗ്യത്തോടെ, അതേപോലെ സമയം ഗൗരവിച്ചുകൊണ്ട്, അള്ളാഹിനെ ഓർത്തുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, സന്ദർഭം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ നിർബന്ധമായും റബ്ബിലേക്ക് ചെയ്യേണ്ടുന്ന ഇബാദത്തുകൾ അള്ളാഹിനെ അനുസരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അശ്രദ്ധ വരാതിരിക്കുക എന്നത്, ഈ അശ്രദ്ധ ഒരുതരം ദുൽമായി ഉലമാക്കൾ എണ്ണിയിട്ടുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ ദിനരാത്രങ്ങളെ പ്രത്യേകം ശ്രേഷ്ഠമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ശ്രേഷ്ഠകരമായ മഹത്വമുള്ള ദിനങ്ങളായിട്ടാണ് ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളും, അതേപോലെ തന്നെ പിന്നീട് 3 ദിവസങ്ങളായ അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളെയും എണ്ണിയിട്ടുള്ളത്. വയദുഖുറു സ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്ത്, നിങ്ങൾ അള്ളാഹുവിന് അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കണം, അള്ളാഹിനെ ദിക്ർ നടത്തണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഈ ദിവസങ്ങളെക്കുറിച്ച് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിനങ്ങളാണ് എന്നാണ്. വദുക്കുറുല്ലാഹ ഫി അയ്യാമി മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അത് അയ്യാമു തശ്രീഖിൻ്റെ ദിനങ്ങളാണ് എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിലും സൂറത്തുൽ ഹജ്ജിലുമായി അള്ളാഹു പ്രയോഗിച്ച ഈ 2 ആയത്തുകൾ അള്ളാഹുവിനെ ധാരാളം ഓർത്തുകൊണ്ട് ഈ ദിനരാത്രങ്ങളെ കഴിച്ചു കൂട്ടണമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനം നമുക്കറിയാം, ദുൽഹിജ്ജ് 10, യൗമുൻ നഹർ, യൗമുൽ ഉലുഹിയ, അതേപോലെ തന്നെ യൗമുൽ ഹജ്ജുൽ അക്ബർ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ബലി ദിനമാണ്. ആ ദിനത്തിന് വേണ്ടി ബലിമൃഗത്തെ ഒരുക്കി തയ്യാറാക്കി നിൽക്കുന്ന രോമങ്ങളും അതേപോലെ തന്നെ ശരീരത്തിലെ നഖങ്ങളുമെല്ലാം മുറിക്കാതെ ഇനി ബലിമൃഗത്തെ അറുത്തതിന് ശേഷമേ അതെടുക്കാൻ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സുന്നത്തു കൂടി പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ബലിമൃഗത്തെ പോറ്റിയും തീറ്റിച്ചും തടിപ്പിച്ചും അതിനറുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അത് അള്ളാഹുവിൻ്റെ മതചിഹ്നമാണ്, അതിനെ ആദരിക്കുക എന്ന് പറയുന്നത് മുത്തഖീങ്ങളുടെ അടയാളമാണ് എന്നതും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്ത് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ഈ 10 ദിനരാത്രങ്ങളെക്കുറിച്ച്. വൽ ഫജിർ വ ലയാലിൻ അഷർ, പ്രഭാതം തന്നെയാണ് സത്യം, പുലരി തന്നെയാണ് സത്യം. എന്നിട്ട് അള്ളാഹു പിന്നീട് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നു, വലയാലിൻ അഷർ, 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം. ഈ ലയാൽ എന്ന പ്രയോഗം ദിനരാത്രങ്ങൾ എന്നാണ് അർത്ഥം വെക്കുന്നത്. യൗമു എന്നതും ലേലി എന്നതും ഭാഷാ പണ്ഡിതന്മാർ ഉലമാക്കൾ പറയുന്നത് അതിൽ രാപ്പകലുകൾ ഉൾപ്പെടും എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ദിനരാത്രങ്ങൾക്ക് പവിത്രതയുണ്ട്. ശ്രദ്ധയോടുകൂടി കഴിച്ചു കൂട്ടാൻ ഞാനും നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു ദിവസങ്ങളിലും മാസങ്ങളിലും
കഴിച്ചുകൂട്ടിയതുപോലെയല്ല ഈ പവിത്രമായ മാസത്തിലും ദിവസത്തിലും കഴിച്ചുകൂട്ടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധയോടെ ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും ഉണർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.